വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ബക്ലാവ. അപ്പം നമുക്കിന്ന് ബക്ലാവ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിത് ഒരുപാട് മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി. അതായത് കുനാഫയുടെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്ത സമയത്ത് തന്നെ, അതായത് ഒരു 2015-16 ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് നാട്ടിലുള്ള ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എവിടെ വാങ്ങിക്കാൻ കിട്ടുക, അതിൻ്റെ പാസ്റ്റൊക്കെ എങ്ങനെ നാട്ടിൽ കിട്ടാന്നൊക്കെ. പക്ഷെ ഇന്നിത് കോമൺ ആയിട്ട് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സ്വീറ്റ് എന്തായാലും തയ്യാറാക്കി നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം ഇതിൻ്റെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ബക്ലാവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ചേരുവകൾ. ഇതാണ് ബക്ലാവയുടെ പാസ്ട്രി. ഇതിൻ്റെ പേര് ഫൈലോ പാസ്ട്രി എന്ന് പറയും. ഞാൻ യു എയിലാണ്, അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് യു എയിൽ നിന്നാണ്. എല്ലാ മോളിലും മിക്കവാറും ഉണ്ടാവും ഫ്രോസൺ സെക്ഷനിൽ. ഇതുപോലെ പഫ് പാസ്ട്രി ഒക്കെ വെക്കുന്ന ആ ഒരു സ്പേസിൽ നോക്കിയാൽ മതി. കുനാഫയുടെ ഡോ ഒക്കെ വെക്കുന്ന ആ ഒരു സ്പേസിൽ തന്നെ ഉണ്ടാവും ഈ ഫൈലോ പാസ്ട്രി. അപ്പോൾ ഈ ഒരു പാസ്ട്രി കൊണ്ടാണ് നമ്മൾ ബക്ലാവ റെഡിയാക്കുന്നത്. അതിൻ്റെ ബക്ലാവയുടെ ഒരു ഫോട്ടോ ഉണ്ടാവും ഈ പാസ്ട്രിയുടെ പുറത്ത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 200 എടുത്തിട്ടുണ്ട്, പക്ഷേ 200 വേണ്ട ആവശ്യം വരുന്നില്ല. ഏകദേശം ഒരു 100 മതിയാവും. ഞാനത് തയ്യാറാക്കിയ ശേഷം ഒത്തിരി ബാക്കിയുണ്ടായിരുന്നു. ബട്ടറിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. സാധാ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അല്പം നട്ട്സ് വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, വാൾനട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്താസ് എടുത്തിട്ടുണ്ട്. ഇത് ഹോൾ പിസ്താച്ചോസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുറേശ്ശേ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ളത് പിസ്താച്ചോസ് മാത്രമാണെങ്കിൽ അത് മാത്രം എടുക്കാം, അല്ലെങ്കിൽ നട്ട്സ് കാഷ്യൂസ് മാത്രമാണെങ്കിൽ അത് മാത്രം എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം കുറേശ്ശേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പാസ്ട്രികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒരു 1 മുമ്പെങ്കിലും നമ്മളത് പുറത്ത് വെക്കണം. അത് നല്ല സോഫ്റ്റ് ആയ ശേഷം മാത്രമേ നമുക്കിത് റോൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരുപാട് മുന്നേ പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫ്രോസൺ ആയിട്ടുള്ളത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ റൂം ടെമ്പറേച്ചറിലായ ശേഷം മാത്രമേ നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര തിൻ ഷീറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഷീറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ചിട്ട് ഈ ഷീറ്റ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം വലിയ ട്രേ ആണ്. പിന്നെ ഇത് ഒത്തിരി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എടുക്കുമ്പോഴും നമ്മൾ അത്രയും കെയർഫുൾ ആവണം. അപ്പോൾ കണ്ടോ, ഇത്രയും സോഫ്റ്റാണ്, അത്രയും തിന്നാണ് ഷീറ്റ്സ് ഓരോന്നും. ഞാനിപ്പോൾ ഈ ഒരു ട്രേയിലാണ് ഞാൻ ഈ ബക്ലാവ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രേയുടെ ലെങ്ത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കുനാഫയുടെ ഡോ ആയാലും ഈ ബക്ലാവയുടെ ഡോ ആയാലും എല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാം. പക്ഷേ ആ ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ പാസ്ട്രി വാങ്ങിച്ച് ഉണ്ടാക്കുന്നത് വേണം. അപ്പോൾ കുനാഫയുടെ ഡോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ബക്ലാവയുടെ ഡോയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഷീറ്റ്സ് ഒരു നനഞ്ഞ തുണിയിൽ ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇനി നട്ട്സ് ക്രഷ് ചെയ്യാനും ബട്ടർ മെൽറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഡ്രൈ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് തയ്യാറാക്കുവാണെങ്കിൽ ഇങ്ങനെ നനഞ്ഞ തുണിയിൽ ഇത് കവർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നട്ട്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാണ്ട് പൊടിയാക്കി എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. വല്ലാണ്ട് പൊടിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഇനി അതുപോലെ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് 200 ബട്ടർ ഉണ്ട്. നമുക്ക് ഇത്രയും ആവശ്യമില്ല. ഞാനത് ഉണ്ടാക്കിയ ശേഷം ഒത്തിരി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 ബട്ടർ മതിയാവും. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2
ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചിലർ ബട്ടർ മാത്രമാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ബട്ടർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ബട്ടർ മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും കൂടെ ചേർത്തത്, ബട്ടറും ഓയിലും കൂടെ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്ന ആ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് ആണല്ലോ എന്ന്. അപ്പോൾ ബട്ടർ കൊണ്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷീറ്റ്, തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് മാത്രം എടുത്തിട്ട് പതുക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടെ കട്ട് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഷീറ്റും കൂടി വെച്ചിട്ട് നമുക്കൊന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ കറക്റ്റ് സൈസിൽ ഈ ഒരു ട്രേൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തത് ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ഷീറ്റിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് വിട്ടുപോകരുത്. എന്നിട്ട് അടുത്ത ഷീറ്റ് വെക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു മൂന്ന് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത ശേഷമാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ നട്ട്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഷീറ്റ് കുറച്ച് സൈസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം, കാരണം നമ്മൾ ഈ ട്രേയിൽ നന്നായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ല കറക്റ്റാണ്, ഇപ്പോൾ അകത്തേക്ക് നല്ല കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഈ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൂന്ന് ഷീറ്റ് നമ്മളിപ്പോൾ വെച്ചു, ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തും ചെയ്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നട്ട്സ്, നമ്മൾ ഇപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ഷീറ്റ് വെച്ചിട്ട് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ രണ്ട് ലെയറ് നട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഷീറ്റ് വെച്ചിട്ട് നട്ട്സ് കൊടുക്കുന്നത്. ചിലർ നമ്മൾ ബക്ലാവ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഒത്തിരി ലെയേഴ്സ് ലെയർഡ് ബക്ലാവ ആയിരിക്കും. ഞാനിപ്പോൾ ഇത് അത്രയും ലെയർഡ് ആക്കുന്നില്ല, കാരണം നമ്മൾ അത്രയും ആവുമ്പോൾ ഇതൊത്തിരി ഷീറ്റ് വേണ്ടി വരും. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തും ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഷീറ്റ് ഉണ്ടാവില്ല അത്രയും ലെയർഡ് ആക്കുമ്പോൾ. അപ്പോൾ ഞാൻ നട്ട്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു ഷീറ്റ് നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബട്ടർ എങ്ങനെ ഈ നട്ട്സ് ചേർത്ത ശേഷം ബട്ടർ എങ്ങനെ പുരട്ടണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഷീറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഷീറ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഷീറ്റ് തിരിച്ചിട്ട് കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ ഈ നട്ട്സിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിക്കായി കിടക്കില്ല, ഈ ഷീറ്റ് സ്റ്റിക്കാവില്ല അതിൽ. അപ്പം അതുകൊണ്ട് ആദ്യം ഷീറ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് വേണം അത് തിരിച്ചിട്ട് കൊടുക്കും വേണം. അപ്പം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റ് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നട്ട്സ് ചേർത്ത ശേഷം ഷീറ്റ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഷീറ്റ് വെക്കുക, ബട്ടർ സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ ഒരു മൂന്ന് ലെയർ വീണ്ടും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ഷീറ്റ് വെക്കുന്നതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, കാരണം ഇത് ഒത്തിരി പേർക്ക് ഈ ഒരു ഷീറ്റിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവില്ല. ചിലർ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സ്വീറ്റ് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പം അതുകൊണ്ട് ഡൗട്ട്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അറിയുന്നവരാണെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഷീറ്റ് വെച്ച് കൊടുത്തു. ഇനി വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ഷീറ്റാണ് വെച്ചിട്ടുള്ളൂ. ഇനി ഒരു ഷീറ്റും കൂടി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു ഷീറ്റും കൂടി വെച്ച് കൊടുക്കാം. മിനിമം ഒരു മൂന്ന് ഷീറ്റ് വേണ്ടി വരും. പിന്നെ മാക്സിമം നിങ്ങൾക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ബട്ടർ സ്പ്രെഡ് ചെയ്യാൻ മറക്കാതിരുന്നാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ നട്ട്സ് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ രണ്ട് ലെയറാണ് നട്ട്സ് കൊടുക്കുന്നത്. ചിലർ ഇത് ഒരുപാട് ലെയേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ ആ ഓരോ ലെയേഴ്സും. പക്ഷെ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പേസ്ട്രി വെച്ചിട്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അപ്പോഴേക്കും ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നട്ട്സ് വെച്ച ശേഷം ഷീറ്റ് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഷീറ്റ് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. ചിലർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പം ബോറടിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നവരും കൂടി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കും ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു, എത്ര ലെയറാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ആ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ലെയറും ഞാൻ കാണിക്കുന്നതന്നെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്രയും ബട്ടർ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന്. ഇപ്പോൾ കണ്ടോ, ഒത്തിരി ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 100 ഗ്രാം ഒക്കെ മതിയാവും ഇത്രയും ട്രേ നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 100 ഗ്രാമും വേണ്ടി വരില്ല. 50 ഗ്രാം ബട്ടറും പിന്നെ ബാക്കിയുള്ളത് ഓയിലും ചേർത്ത് കൊടുത്താൽ മതി. ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർ 100 ഗ്രാമിന് എടുത്തോളൂ കേട്ടോ ബട്ടർ. അപ്പോൾ ലാസ്റ്റ് ലെയറും ഞാൻ ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ. ഇനി ഒരു ഷീറ്റ് കൂടി ഉണ്ട്, അതോട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നത് രാത്രിയാണ്. നെക്സ്റ്റ് ഡേ എനിക്കൊരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതന്നെ. ചിലരെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ലാസ്റ്റ് ബ്ലോഗ് ആ ഒരു മീറ്റപ്പിൻ്റെ ബ്ലോഗായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഷീറ്റും വെച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, കാരണം നമ്മളിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്യണം, മറന്നു പോകരുത്. കട്ട് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് നീളത്തിൽ കട്ട് ചെയ്ത ശേഷം പിന്നെ ഒന്ന് ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഒന്ന് ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ സ്ക്വയർ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ബക്ലാവയുടെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞത് ഈ ഒരു ഡയമണ്ട് ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോഴും ഒത്തിരി നോക്കി വേണം കട്ട് ചെയ്യാൻ, കാരണം ഭയങ്കര സോഫ്റ്റ് ആവും. നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തൊക്കെ ചേർത്തല്ല, അപ്പോൾ ഒത്തിരി സോഫ്റ്റാണ്, പെട്ടെന്ന് കീറിപ്പോവും. അപ്പം അതുകൊണ്ട് പതുക്കെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ, പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ബക്ലാവ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ആ ഓരോ ഗ്യാപ്പിലും അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കാരണം അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ മുകളിലും അതുപോലെ ആ ഓരോ ഗ്യാപ്പിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ബക്ലാവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാനിപ്പോൾ ഈ ബേക്കിംഗ് ട്രേ വെച്ചിട്ടുള്ളത്. ബേക്കിംഗ് ട്രേ മിഡിൽ റാക്കിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ളത് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റാണ്. അപ്പോൾ താഴെയും മേലെയും കോയിൽ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ താഴെയും മേലെയുള്ള ആ ഒരു ഇതിലാണ് വെക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മുകൾ ഭാഗം മാത്രമല്ല വെക്കേണ്ടത്, താഴെയും മേലെയും നമ്മൾ നോബ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ബക്ലാവ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പഞ്ചസാര മെൽട്ട് ആവുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നൂൽ പരുവവും അല്ലെങ്കിൽ സ്റ്റിക്കി കൺസിസ്റ്റൻസി ഒന്നും വേണ്ട ആവശ്യമില്ല. പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണൊക്കെ മതി. അത് ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത പാടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും വേണം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ ഇതിലേക്കുള്ള സിറപ്പ് റെഡി ആയിട്ടുണ്ട്.
അത്രയേ ഉള്ളൂ. കൂടുതൽ നേരം നമ്മൾ ചൂടാക്കി എടുക്കൊന്നും വേണ്ട. ഈ ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അപ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ബക്ലാവ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം ക്രിസ്പി ആവുന്നത് വരെ വേണം കേട്ടോ ബേക്ക് ചെയ്യാൻ. അപ്പോൾ അഥവാ ഞാനിപ്പോൾ പറഞ്ഞ ടൈമിൽ 20 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ മുകൾ ഭാഗം മാത്രം ഒന്ന് ഗോൾഡൻ ആവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല ഓവണിനും ടെമ്പറേച്ചറും അതുപോലെ ടൈമിംഗും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഒരു 25-30 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ചിലർക്ക് അതിന് കുറഞ്ഞ സമയം മതിയാവും. അപ്പോൾ നമുക്ക് ഇനി ഈ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ബക്ലാവ നല്ല ചൂടായിരിക്കണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അതുപോലെ ഈ സിറപ്പ് ചൂടുണ്ടാവണം എന്നില്ല, ചെറിയൊരു ചൂടുണ്ടായാലും മതി. ഇനിയിപ്പോൾ നല്ല ചൂടുണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഒരു ചെറിയ ചൂടിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നല്ല കേട്ടോ, അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് കൂടുതൽ മധുരം വേണ്ടി വരും, അപ്പോൾ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ഓപ്ഷണലാണ്. നമ്മളിപ്പോൾ നട്സ് അകത്ത് എങ്ങനെയായാലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ അല്പം പിസ്റ്റാച്ചോസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം. നിർബന്ധമൊന്നുമില്ല, ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല ഇത് ഇല്ലാന്ന് വെച്ചിട്ട്. നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സിറപ്പൊക്കെ നന്നായിട്ട് ആ ബക്ലാവിൽ പിടിക്കണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പം സിറപ്പൊന്നും സോക്കായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അല്പനേരം സോക്കാൻ വേണ്ടി വെക്കുക. അതുപോലെ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ പീസും മാറ്റി വെക്കണം, മാറ്റി വെക്കുക. എന്നാലേ നമുക്കത് സെർവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ രാത്രിയാണ് ഈ ബക്ലാവ റെഡിയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആയപ്പോഴേക്കും അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല പാകത്തിലാണ് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാകം മധുരത്തിലൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. ശരിക്കും നല്ലൊരു സ്വീറ്റാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. പുറമേ നല്ല ക്രിസ്പിനെസ്സും അകത്ത് നല്ല സോഫ്റ്റും ഒത്തിരി നട്ട്സൊക്കെ ഉള്ള നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഭയങ്കര ഈസിയാണ് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ. ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്തായാലും ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഞാനിതിപ്പോൾ റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഗെറ്റ് ടുഗദറിന് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.